ഇന്നത്തെ റെസിപ്പി ഒരു കളർഫുള്ളായിട്ടുള്ള അതുപോലെ മൂന്ന് ഫ്ലേവറിലുള്ള ഒരു ബ്രെഡ് ഫ്രൈ ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ട് 9 സ്ലൈസ് ബ്രെഡ് വേണം, അതുപോലെ തന്നെ 2 മുട്ട, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, പിസ്ത മിൽക്ക് മിക്സ്, സ്ട്രോബെറി മിൽക്ക് മിക്സ്, പാല്. അതുപോലെ ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ഞാൻ അപ്പോൾ ഈ മൂന്ന് ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി ഈ പാലിലേക്ക് മുട്ടയിലേക്ക് പാല് മിക്സ് ചെയ്യാണ്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടയാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് 2 തുള്ളി വനില എസൻസ് കൂടി ചേർത്തിട്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ വനില എസൻസ് ചേർത്തിട്ടുണ്ട്. മൂന്ന് ഭാഗമാക്കിയതിന് ശേഷം ഫസ്റ്റ് ഭാഗത്തിലേക്ക് ഞാൻ സ്ട്രോബെറി മിൽക്ക് മിക്സാണ് 2 തുള്ളി വെട്ടിച്ചത്. ഈ 2 തുള്ളിയിൽ ഈ സ്ട്രോബെറി മിൽക്ക് മിക്സിലേക്ക് ഞാൻ 3 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാ വെച്ചാൽ അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലേക്ക് നമുക്ക് ബ്രെഡ് മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അത് 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഭാഗം ഞാൻ ഒരു ഭാഗം അതിന് ശേഷം തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ഫ്ലേവർ പിസ്ത ഫ്ലേവറിലാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ അടുത്ത 3 സ്ലൈസ് ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ 3 സ്ലൈസ് ബ്രെഡും ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊരു ഭാഗം അതിന് ശേഷം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഏലക്കൻ്റെ ഫ്ലേവറുള്ളതും നമുക്ക് ചെയ്യാം. 2 തുള്ളി ഏലക്ക പൊടിച്ചത് മിക്സിലേക്ക് ചേർക്കാം. പിന്നെ ലാസ്റ്റ് 3 സ്ലൈസ് ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ വളരെ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ 3 ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനത് പൊരിച്ച് ഫ്രൈ ചെയ്തതിന് എടുത്തതിന് ശേഷം 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching.